ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം പബീസ് കിസൈനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ നോയമ്പ് മുറിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് ആ പാലെടുത്ത് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പും വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് 4 ടേബിൾ സ്പൂൺ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ 3-4 ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് പാൽ തിളയ്ക്കുന്നതിനായി വെയിറ്റ് ചെയ്യാം പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വറുത്ത റവ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വറുത്ത സേമിയ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒത്തിരി കട്ടിയുമാകരുത് എങ്കിൽ ഒത്തിരി ലൂസുമാകരുത് അങ്ങനത്തെ ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം ഞാൻ വേറൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ഈ ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം അക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും ഈ കൊച്ചുള്ളിയും എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയും ആ പാനിൽ തന്നെ നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഏത്തപ്പഴം ചെറുതായിട്ട് മുറിഞ്ഞത് ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ലതാണ് ഏത്തക്കായും നെയ്യും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ ഏത്തയ്ക്ക നല്ലതുപോലെ നെയ്യത്ത് കിടന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ തരിക്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ ഏത്തപ്പഴത്തിൻ്റെയും റവയുടെയും സേമിയയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നോയമ്പ് മുറിക്കുന്ന സമയത്തും അല്ലാതെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാനും പറ്റിയൊരു ഡിഷാണിത് അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ